നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സമീപ ഭാവിയിലല്ലെങ്കിലും ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് കാലാവസ്ഥാ വ്യതിയാനം. അതുമൂലം ഓസോൺ പാളികൾ ഉണ്ടാകുന്ന സുഷിരങ്ങൾ ആർട്ടിക് അന്റാർട്ടിക് ധ്രുവങ്ങളിലെ മഞ്ഞുരുക്കുകയാണെന്നും ഇത് ഭൂമിയിലെ കടൽ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ള നിരവധി പഠനങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ഗവേഷകരുടെ പഠനം പറയുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് 250 ദശലക്ഷം വർഷത്തിനുള്ളിൽ അവസാനിക്കുമെന്നാണ്. അത്യാധുനിക കമ്പ്യൂട്ടർ സിമുലൈസേഷനുകൾ ഉപയോഗിച്ചുള്ള പഠനത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ. ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്നത് എല്ലാ സസ്തനികളെയും ഒന്നാകെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു കൂട്ടം വംശനാശം ഇതിനകം ഉണ്ടാകുമെന്നും ഗവേഷകർ പറയുന്നു. മറ്റൊരു ഭയപ്പെടുത്തുന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരികയാണ്. ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ മുഴുവൻ ഭൂപ്രദേശവും ഉൾക്കൊള്ളുന്ന പാങ്കിയ എന്ന വലിയ ഭൂഖണ്ഡം വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളായി വിഭജിച്ചു. അത് കാലത്തിനനുസരിച്ച് അകന്നു. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം പലപ്പോഴും ഭൂമിയുടെ ഭൂപ്രദേശത്ത് വിള്ളലുകൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഭൂമിയിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമായ ആഫ്രിക്ക രണ്ടായി പിളരുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. ലൈവ് സയൻസ് പ്രകാരം ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തിൽ വിള്ളൽ നിരീക്ഷിക്കപ്പെട്ടു. BBC സയൻസ് ഫോക്കസ് പറയുന്നതനുസരിച്ച് 2018 മാർച്ചിൽ തെക്ക് പടിഞ്ഞാറൻ കെനിയയിൽ നിലം കീറിയപ്പോഴാണ് വിള്ളൽ ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ ഇവിടെ പഠനം നടന്നു. അഗ്നിപർവ്വത ചാരം നിറഞ്ഞ ഈ പ്രദേശത്ത് കനത്ത മഴ അനുഭവപ്പെടുകയും അതിലൂടെ ഒഴുകുന്ന വെള്ളം ചാരത്തിന്റെ പാളിയെ പിഴുതെറിയുകയും ചെയ്യുന്നതിനാൽ ഇത് വർഷങ്ങളോളം തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് വലിയൊരു വിള്ളൽ നെയ്റോബി ഹൈവേയുടെ ഒരു ഭാഗം തന്നെ വിഴുങ്ങി. നിലവിൽ ചെങ്കടൽ മുതൽ മൊസാംബിക് വരെയുള്ള 2175 മൈൽ, അതായത് 3500 കിലോമീറ്റർ നീളമുള്ള താഴ്വരകളുടെ ശൃംഖലയായ ഇയേഴ്സിൽ ഭീമാകാരമായ വിള്ളൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ വിള്ളൽ ആഫ്രിക്കൻ ഫലകത്തെ വലിയ ന്യൂബിയൻ ഫലകവും ചെറിയ സൊമാലിയൻ ഫലകവുമായി രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കുന്നുവെന്നും ഭൗമശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. സൊമാലിയൻ ഫലകം ന്യൂബിയൻ ഫലകത്തിൽ നിന്ന് കിഴക്കോട്ട് വലിക്കുകയാണെന്നും ലൈഫ് സയൻസ് വിശദീകരിക്കുന്നു. കൂടാതെ ഈ രണ്ട് ഫലകങ്ങളും വടക്ക് അറേബ്യൻ ഫലകത്തിൽ നിന്ന് വേർപ്പെടുത്തുകയും എത്തോപ്യയിലെ അഫാർ മേഖലയിൽ വി ആകൃതിയിലുള്ള വിള്ളൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭൂഖണ്ഡത്തിന്റെ കിഴക്കൻ ഭാഗത്ത് അറേബ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഇടയിൽ ഏകദേശം 35 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ രൂപപ്പെടാൻ തുടങ്ങി. 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ വിള്ളൽ തെക്കോട്ട് നീണ്ട വടക്കൻ കെനിയയെ വേർപ്പെടുത്താൻ തുടങ്ങിയെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു. വിള്ളലിന് പിന്നിലെ കാരണം ഫ്ലഡ് ബസാൾട്ട്സ് എന്നറിയപ്പെടുന്ന വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. ഇത് വെള്ളപ്പൊക്കം പോലുള്ള ഉയർന്നു വരുന്ന വിള്ളലുകളിൽ നിന്ന് ലാവ ഒഴുകുന്നു. ഒപ്പം പൊട്ടുന്ന ഭൂഖണ്ഡത്തിന്റെ പുറന്തോട് വിള്ളലുകളുടെ പരമ്പരയായി മണ്ണൊലിപ്പാണ് മറ്റൊരു കാരണം. ഈ വിള്ളൽ മണ്ണൊലിപ്പുള്ള ഗല്ലിയാണെന്നും ജിയോളജിസ്റ്റുകൾ കരുതുന്നു. എന്നിരുന്നാലും നിർദ്ദിഷ്ട സ്ഥലത്ത് അതിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. കിഴക്കൻ ആഫ്രിക്കൻ വിള്ളലുമായി അതിന്റെ രൂപത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ അവർ ശ്രമിക്കുകയാണ്. വിള്ളൽ മൂലമുണ്ടാകുന്ന വിടവിലേക്ക് മൃദുവായ മണ്ണ് ഒലിച്ചുപോയതിന്റെ ഫലമായിരിക്കാം വിള്ളൽ. ആഫ്രിക്ക രണ്ടായി വിഭജിക്കപ്പെടുമെന്ന് പറയുമ്പോൾ തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ശാസ്ത്രലോകം പറയുന്നു.